2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റുകൾ, അതിന്റെ ആദ്യ പട്ടിക 12 വരുമ്പോൾ രാഹുൽ ഗാന്ധി ടീമിന്റെ ഏറ്റവും ബുദ്ധിപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നതും ഏറ്റവും മികവാർന്ന സ്ഥാനാർത്ഥികളാണ് 12 സീറ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ 10 എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സാധാരണഗതിയിൽ യു ഡി എഫിന്റെ ഇതിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ തന്നെ വലിയ തോതിൽ ആശയക്കുഴപ്പങ്ങളാണ്. 2014 വരുമ്പോൾ തന്നെ വലിയ തോതിൽ ആശയക്കുഴപ്പവും എല്ലാ തരത്തിലും ജെർക്കിങ്സും അതോടൊപ്പം ഇന്നർ പാർട്ടി കോൺഫ്ലിക്ട്സും ഒക്കെ ആയി അലങ്കോലപ്പെടുന്ന ഒരു രീതിയാണ് സാധാരണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ കാണുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ 2019 വരുമ്പോൾ 4 ആദ്യഘട്ടത്തിൽ വന്നില്ല എങ്കിൽ കൂടിയും 12 കോൺഗ്രസിന്റെ 16 കോൺഗ്രസിന്റെ 12 വരുമ്പോൾ അതിൽ 10 ഏറ്റവും മികവുറ്റ ഏറ്റവും ബുദ്ധിപരമായ സ്ഥാനാർത്ഥി പട്ടികയായിട്ടാണ് കണക്കാക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിരീക്ഷണവും അതോടൊപ്പം രാഹുൽ ബ്രിഗേഡിന്റെ പ്രത്യേക സജഷൻസും രാഹുൽ ഗാന്ധി ടീം പ്രത്യേകമായി നടത്തിയ നിരീക്ഷണങ്ങളും ഒക്കെ ഈ സെലക്ഷനിൽ വ്യക്തമാക്കുന്നതാണ് ഈ ലിസ്റ്റ്. അപ്പോൾ 12 കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വലിയ പകുതി സീറ്റിലേറെ ആശയക്കുഴപ്പങ്ങളായിരിക്കും. ആദ്യഘട്ടത്തിലെ 12 കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിലെ 12 വരുമ്പോൾ അതിൽ 10 കോൺഗ്രസിന്റെ ഷുവർ സീറ്റായി ഏറ്റവും മികവാർന്ന സ്ഥാനാർത്ഥികളുമായി ഇറങ്ങുന്ന പട്ടിക ആ തരത്തിൽ വിലയിരുത്തപ്പെടുന്നു. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമാണെങ്കിൽ കൂടിയും കാസർഗോഡ് ഒരുപക്ഷെ ഇടതു കോട്ട എന്നുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇടതു കോട്ട എന്നുള്ളതിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന അവിടേക്ക് ഒരു അട്ടിമറി വിജയം സാധ്യമാക്കുന്ന തരത്തിൽ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം. അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വരത്തിനെന്ന വിശേഷം ഉണ്ടെങ്കിൽ കൂടിയും അവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സതീഷ് ചന്ദ്രൻ മത്സരിക്കുമ്പോൾ ഒരു നല്ല വ്യക്തിത്വമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ജനങ്ങളുടെ മറുപടി ഒരു ഇഞ്ചോടിഞ്ച് മത്സരമായിരിക്കും തീർച്ചയായും കാസർഗോഡ് ഉണ്ടാവുക. ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. പക്ഷേ ആ കാസർഗോഡ് മണ്ഡലത്തെ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ വഹിപ്പിക്കുന്ന തരത്തിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ അവിടെ അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നു എന്നുള്ളിടത്താണ് രാഹുൽ ടീമിന്റെയും രാഹുൽ ബ്രിഗേഡിന്റെയും ഏറ്റവും വലിയ ശക്തിയും നിരീക്ഷണപാഠവും വെളിപ്പെടുന്നത്. പെരിയ ഇരട്ടക്കൊലപാതകം, കല്യാട്ടെ അമ്മമാർ ഇലക്ഷന് കെട്ടിവെക്കാനുള്ള തുക നൽകി രാജ്മോഹൻ ഉണ്ണിത്താനെ പോർമുഖത്തേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും കാസർഗോഡ് ഒരു അട്ടിമറി വരികയാണെങ്കിൽ സി പി എമ്മിന്റെയും ഇടതു കോട്ടകളിലേക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തുന്ന തേരോട്ടം അതിന് സാധ്യമായ ഒരു സ്ഥാനാർത്ഥിയും അന്തരീക്ഷവുമാണ് കാസർഗോഡ് വരുന്നത്. പക്ഷേ ഒരു കടുത്ത വെല്ലുവിളി കാസർഗോഡ് ഉണ്ടാകും, അത് ഇടതുപക്ഷത്തിന് ഉണ്ടാകും. നല്ലൊരു മത്സരം കാസർഗോഡ് കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരൻ, അത് ഒരു ഷുവർ സീറ്റായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഷുവർ സീറ്റായിട്ട് വിലയിരുത്തപ്പെടുമ്പോൾ പി കെ ശ്രീമതി ബന്ധുനിയമന വിവാദത്തിലും ഇ പി ജയരാജന്റെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് രാജിയിലേക്കും പാർട്ടി നടപടിയിലേക്കും കാരണമായ പി കെ ശ്രീമതി, ട്രോളുകളിൽ നടന്നു നിന്ന പി കെ ശ്രീമതി, കാസർഗോഡെയും കണ്ണൂരിലെയും വടകരയിലെയും ഒക്കെ കൊലപാതക രാഷ്ട്രീയം, മലബാറിലെ കൊലപാതക രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശക്തനായ കോൺഗ്രസിന്റെ വക്താവായി കെ സുധാകരനെ അവതരിപ്പിക്കുക വഴി ഏറ്റവും മികവാർന്ന ഒരു സെലക്ഷൻ എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം കോഴിക്കോട് എം കെ രാഘവൻ, എ പ്രദീപ് കുമാർ എം എൽ എയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എം വി വീരേന്ദ്രകുമാറിന്റെ പാർട്ടി മുന്നണി മാറി വന്നിട്ടുണ്ട്. എങ്കിൽ പോലും എം കെ രാഘവൻ ഉയർത്തിയിട്ടുള്ള വികാരം, കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ മണ്ഡലത്തിൽ ഉയർത്തിയിട്ടുള്ള വികാരം ഏറ്റവും ശക്തമായൊരു സ്വാധീനം സിറ്റിംഗ് എം പി കൂടിയാണ്, അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ സീറ്റും വളരെ മികവിന്റെ സീറ്റായിട്ടാണ് വിലയിരുത്തുന്നത്. ആലത്തൂരിൽ പി കെ ബിജുവിനെ ഞെട്ടിക്കാൻ രമ്യ ഹരിദാസ് ഇറങ്ങുമ്പോൾ രാഹുൽ ബ്രിഗേഡിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും 100% വിജയ സാധ്യത എന്ന് നിശ്ചയിക്കാവുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് രമ്യ ഹരിദാസ്. ആലത്തൂരി തവണ അട്ടിമറി ഉണ്ടാക്കും, അത് രമ്യ ഹരിദാസിന്റെ തേരോട്ടത്തിൽ പി കെ ബിജു തകർന്നടിയുമെന്ന നിരീക്ഷണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരും ചാലക്കുടിയും എപ്പോഴും ഒരു പാക്കേജിന്റെ സ്വരൂപമാണ്. 2014 തൃശ്ശൂരും ചാലക്കുടിയും പാക്കേജിന്റെ ഭാഗമാകുമ്പോൾ രണ്ടും വലതുപക്ഷ സ്വാധീനമുള്ള യു ഡി എഫിന് സ്വാധീനമുള്ള മണ്ഡലത്തിൽ പി സി ചാക്കോയും ധനപാലനും തമ്മിൽ സീറ്റ് വെച്ചു മാറ്റം വന്നപ്പോൾ അവസാന നിമിഷത്തെ ചില അട്ടിമറികളൊക്കെയാണ് കഴിഞ്ഞ തവണ പരാജയം ഏറ്റുവാങ്ങിച്ചത്. അവിടെ ടി എൻ പ്രതാപൻ ആ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഏറ്റവും കൃത്യതയാർന്ന സ്ഥാനാർത്ഥിയും ഷുവർ സീറ്റും യു ഡി എഫിന് ഉറപ്പാക്കും എന്ന് പറയുകയാണ്. അതോടൊപ്പം ചാലക്കുടിയും യു ഡി എഫിന്റെ കൺവീനർ ബെന്നി ബെഹനാൻ എത്തുമ്പോൾ ഇന്നസെന്റ് ഒന്നുമല്ലാതാകും, ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക്
വരുന്നു. കഴിഞ്ഞ തവണ ഇന്നസെന്റ് കയറിപ്പോയത് തന്നെ യു ഡി എഫിലെ ആശയക്കുഴപ്പം കാരണമാണ്. ചാലക്കുടി ഈ സീറ്റ് വെച്ച് മാറ്റവും കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസവും അവസാന നിമിഷം കെ പി ധനപാലനും പി സി ചാക്കോയും തമ്മിലുള്ള പോരും ഇതൊക്കെ കൂടി ഒഴിഞ്ഞു മറിഞ്ഞൊരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഇന്നസെന്റ് വിജയിച്ചു പോയത്. 2019 ഒരിക്കലും ആ തരത്തിലായിരിക്കില്ല ചാലക്കുടി വിധി എഴുതുന്നത്. ആ തരത്തിൽ ബെന്നി ബഹനാൻ ഒരു ആക്ട് കാൻഡിഡേറ്റ് എന്ന രീതിയിൽ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും ശക്തമായ മണ്ഡലം മത്സരം തിരുവനന്തപുരത്ത് ഉണ്ടാകും. അവിടെ ബി ജെ പിയുടെ സാന്നിധ്യമൊക്കെ വളരെ കൃത്യതയാകും. കുമ്മനം രാജശേഖരൻ എന്ന ബി ജെ പിയുടെ പടക്കുതിര പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആവേശോജ്വലമായ മത്സരം തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ആ ആവേശോജ്വലത്തിലും എല്ലാ സമവാക്യങ്ങളും ഒത്തുചേർന്നുകൊണ്ട് വിജയത്തിന്റെ പോർമുഖം തുറക്കാൻ ശശി തരൂരിന് സാധിക്കും എന്ന ഹൈക്കമാൻഡിന്റെ ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ വന്നപ്പോൾ മണ്ഡലത്തിന്റെ പൾസായി നിൽക്കുന്നത്. കുമ്മനം രാജശേഖരൻ ഏറ്റവും ശക്തമായ, ഏറ്റവും ടഫ് കണ്ടസ്റ്റന്റ് ആണ്. ഏറ്റവും ശക്തമായ മണ്ഡലം തിരുവനന്തപുരത്ത് ഉണ്ടാകും. സി ദിവാകരനും ആ മാതിരി തന്നെയാണ്. പക്ഷേ ഈ രണ്ടുപേരെയും അതിജീവിച്ചുകൊണ്ട് ശശി തരൂർ മണ്ഡലത്തിൽ മണ്ഡലം മൂന്നാമതും കൈപ്പള്ളിയിലാക്കും. അതാണ് അവിടുത്തെ ഒരു സമവാക്യവും പൾസും വെളിപ്പെടുന്നത്. അതോടൊപ്പം ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് വരുമ്പോൾ ജോയ്സ് ജോർജിന്റെ 2014 തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ട്. വിവാദങ്ങളുടെ തോഴനാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് 2014 ജോയ്സ് ജോർജ് അവിടെ വിജയിച്ചത്. പക്ഷേ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിന്റെ യുവ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരൻ അവിടെ എത്തുമ്പോൾ കസ്തൂരിരംഗനിലും അതോടൊപ്പം പ്രളയാനന്തര കേരളത്തിലുമൊക്കെ ഇടുക്കി അനുഭവിച്ച തീവ്രത, കൊടും തീവ്രത അവിടെ ജോയ്സ് ജോർജിന് വിലങ്ങുകടിയാകുമെന്നും അവിടെ ഏറ്റവും ആക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് ഡീൻ കുര്യാക്കോസ് എന്ന വിജയസ്ഥാനാർത്ഥി. എറണാകുളത്ത് കെ വി തോമസിനെ മാറ്റി, സിറ്റിംഗ് എം പിയെ മാറ്റി ഹൈബ്രിഡിനെ കൊണ്ടുവരികയാണ് രാഹുൽ ബ്രിഗേഡ്. നിസ്സാര കാര്യമല്ല. എറണാകുളം പോലൊരു മണ്ഡലത്തിൽ 2 എം പി ആയ സിറ്റിംഗ് എം പിമാർക്കെല്ലാം സീറ്റ് എന്ന കോൺഗ്രസിന്റെ കോമൺ പോളിസി, ആ കോമൺ പോളിസി തെറ്റിച്ചുകൊണ്ട് കെ വി തോമസിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഹൈബി ഈഡനെ എറണാകുളത്ത് പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കാണാതെ, ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളും മനസ്സിലാക്കാതെ രാഹുൽ ബ്രിഗേഡ് അങ്ങനത്തെ ഒരു നിശ്ചയം എടുക്കില്ല. ആ നിശ്ചയദാർഢ്യം ഏറ്റവും ആക്റ്റ് കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച 12 സീറ്റിൽ 10 ഏറ്റവും മികവാർന്ന ബുദ്ധിപരമായ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് വൻ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു ഘട്ടം പ്രചരണ ഘട്ടമാണ്. പക്ഷേ കോൺഗ്രസ് CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നേറിയതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഇഞ്ചോടിഞ്ചു പോർമുഖം ഈ 10 മണ്ഡലങ്ങളിലും തുറക്കുന്നു. 2 മണ്ഡലങ്ങൾ സംശയത്തിന്റെ നിലയിൽ തന്നെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. പത്തനംതിട്ട ആന്റോ ആന്റണിയും പാലക്കാട് വി കെ ശ്രീകണ്ഠനും, പിന്നെ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും കൂടി പറയേണ്ടതുണ്ട്. ആ വിജയ മണ്ഡലത്തിൽ 12-ൽ 10 കൊടിക്കുന്നിൽ സുരേഷ്, അത് CPI മണ്ഡലമാണ്. ചിറ്റയം ഗോപകുമാറാണ് അവിടെ സ്ഥാനാർത്ഥി. ആ ഒരു കമ്പാരിസണും മറ്റ് സമവാക്യങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സിറ്റിംഗ് MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ സ്ഥാനാർത്ഥിത്വവും അവിടെ മേന്മയേറിയത് തന്നെയാണ്. ഈ പത്തനംതിട്ടയും പാലക്കാടും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച നല്ലൊരു മത്സരം തന്നെ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി നടക്കും, പാലക്കാട് വി കെ ശ്രീകണ്ഠന് നടക്കും. പക്ഷേ പാലക്കാട് എം പി രാജേഷിനെ അതിജീവിക്കാൻ വി കെ ശ്രീകണ്ഠന് അത്ഭുതങ്ങൾ തന്നെ സംഭവിപ്പിക്കേണ്ടി വരും. ആന്റോ ആന്റണി അതിശക്തമായ രീതിയിൽ മത്സരം കാഴ്ചവെക്കുമ്പോഴും അപ്പോഴും ചെറിയൊരു സംശയം പത്തനംതിട്ടയെ സംബന്ധിച്ച് ആന്റോ ആന്റണിയുടെ ഭാഗത്ത് നിന്ന് പറയേണ്ടിയും വരും. ഇത് രണ്ടും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 12-ൽ 10 ഏറ്റവും ബ്രില്യന്റ് ടാസ്കായി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഉണ്ടായിരുന്നതിന് ആ ടാസ്ക് അതിജീവിച്ചുകൊണ്ട് 10 മികച്ച കാൻഡിഡേറ്റുകളെ അവതരിപ്പിക്കുക വഴി രാഹുൽ ബ്രിഗേഡ് കോൺഗ്രസിന്റെ ചരിത്രം തിരുത്തി എന്ന് തന്നെ വിശേഷിപ്പിക്കാം.